വാർത്തകളിലേക്ക്. ലോക്ഡൌൺ നിയന്ത്രണ രീതികളിൽ സമൂല മാറ്റത്തിന് സർക്കാർ ഒരുങ്ങുന്നു. രോഗവ്യാപനം കൂടിയയിടങ്ങളിൽ സമ്പൂർണ്ണ നിയന്ത്രണവും ഇല്ലാത്ത ഇടങ്ങളിൽ പൂർണ്ണതോതിൽ തുറന്നുവിടുകയാണ് സർക്കാർ ലക്ഷ്യം. കടുത്ത നിയന്ത്രണം ഉണ്ടായിട്ടും ടി പി ആർ നിരക്ക് ഉയർന്ന പശ്ചാത്തലത്തിലാണ് പുതിയ ആലോചന. കൂടുതൽ മേഖലകൾ തുറന്നുകൊടുക്കണമെന്ന് സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. എന്നാൽ രോഗവ്യാപന നിരക്ക് ഉയരുന്നതിനാൽ ആശയക്കുഴപ്പവുമുണ്ട്. ആരോഗ്യ വിദഗ്ധരുടെയും പൊതുസമൂഹത്തിന്റെയും അഭിപ്രായങ്ങൾ ഒരുപോലെ പരിഗണിക്കണമെന്നതാണ് വെല്ലുവിളി. ലോക്ഡൌൺ രീതികളിൽ സമൂല മാറ്റത്തിനുള്ള ആലോചന നടക്കുന്നുണ്ട്. ടി പി ആർ നിരക്ക് 10 മുകളിലുള്ള ഇടങ്ങളിൽ കടുത്ത നിയന്ത്രണം. 10 താഴെ ടി പി ആർ നിരക്ക് രേഖപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ എല്ലാ കടകളും എല്ലാ ദിവസവും തുറന്നിടുക. വാരാന്ത്യ ലോക്ഡൌൺ ഒഴിവാക്കുന്നതും പരിശോധിക്കുന്നു. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇളവുകൾ കൊണ്ടുവരും. കൂടുതൽ ഇളവുകൾ നൽകുന്നിടത്ത് പരിശോധന കർശനമാക്കും. ഒപ്പം പ്രതിദിന പരിശോധനകളുടെ എണ്ണവും ഉയർത്തും. ചൊവ്വാഴ്ചത്തെ അവലോകന യോഗത്തിനു മുമ്പായി ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ച നിർദ്ദേശങ്ങളിൽ പലതും ഈ രീതിയിലുള്ളവയാണ്. ഇളവുകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നിലപാടായിരിക്കും നിർണായകം. ന്യൂസ് 18 തിരുവനന്തപുരം. കർണാടകയ്ക്ക് പിന്നാലെ കേരളത്തിൽ നിന്നുള്ളവർക്ക് നിയന്ത്രണങ്ങളുമായി തമിഴ്നാടും. കേരളത്തിൽ നിന്നെത്തുന്നവർക്ക് തമിഴ്നാട് ആർ ടി പി സി ആർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. വ്യാഴാഴ്ച മുതൽ നിയന്ത്രണം ബാധകമാണെന്ന് തമിഴ്നാട് ആരോഗ്യമന്ത്രി അറിയിച്ചു. കോവിഡ് വാക്സിൻ 2 ഡോസ് എടുത്ത് 14 ദിവസം കഴിഞ്ഞവർക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ നിന്നെത്തുന്നവർക്ക് 72 മണിക്കൂറിനുള്ളിൽ എടുത്ത ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയിൽ കർണാടകം ഇളവ് വരുത്തി. കോവിഡ് വ്യാപനം വിലയിരുത്താൻ എത്തിയ കേന്ദ്ര സംഘത്തെ കോഴിക്കോട് ചാലിയത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. വാക്സിൻ വിതരണത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് വഴിയിൽ തടഞ്ഞത്. രാവിലെ ജില്ലയിലെ കോവിഡ് സ്ഥിതിഗതികൾ വിലയിരുത്താനെത്തിയ സംഘം കലക്ട്രേറ്റിൽ യോഗം ചേർന്നിരുന്നു. തുടർന്ന് ദുരന്ത നിവാരണ സെൽ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ പി രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തുമ്പോഴാണ് പ്രതിഷേധവുമായി പ്രവർത്തകരെത്തിയത്. 20 മിനിറ്റോളം പ്രതിഷേധം നീണ്ടു. ഒടുവിൽ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. ആലപ്പുഴ കൈനകരി കുപ്പം